മീറ്റുവിനെതിരായ ഒരു മൂവ്മെന്റും തുടങ്ങിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, പൂർണ്ണമായും സമൂഹം എന്താണോ ചിന്തിക്കുന്നത് അതിനെതിരായി എന്റർടൈൻമെന്റ് ബിസിനസ്സിലുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. മീറ്റു എന്താണ്, ആ മീറ്റു എന്ന പ്രസ്ഥാനത്തിനെതിരായി ഞാനൊരു മൂവ്മെന്റ് തുടങ്ങുന്നു എന്നുള്ളതാണ്. പരാതിപ്പെടുന്ന പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് അവർക്കെതിരായിട്ടുള്ള സമൂഹ അബോധ്യത്തെ തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളത്, ഇതൊക്കെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നു. കാരണം അയാൾക്കാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ സപ്പോർട്ട് ആവശ്യമുള്ളത്. അപ്പോൾ പോപ്പുലർ സപ്പോർട്ട് എവിടെയാണ് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി? അല്ല, അതാണ് നമ്മൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ഈ എന്റർടൈൻമെന്റ് രംഗത്തുള്ള ആളുകൾ, അതായത് സിനിമാ മേഖലയിലുള്ള ആളുകൾ, ഇത്തരത്തിൽ ഒരു ഒരു വലിയൊരു കേസ്, അതായത് ചലച്ചിത്ര നടിയെക്കെതിരെ ആക്രമിക്കപ്പെട്ട കേസില് മലയാള സിനിമയിലെ ഒരു പ്രമുഖനായ നടൻ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു 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 സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു ഒരു കാലഘട്ടത്തിലുമാണ് അതേ മേഖലയിൽപ്പെട്ട ഒരാള് ഇത്തരത്തിൽ വീണ്ടും സമാന സ്വഭാവം ഉള്ള ഒരു കേസിൽ പെടുകയും എന്നാൽ ആ കേസിൽ പെട്ടിട്ട് വീണ്ടും സമൂഹത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ആ പെൺകുട്ടിക്കെതിരെ ഇത്തരത്തിൽ ഉള്ള സുപ്രീംകോടതി വിധിയെ പോലും മറികടന്നുകൊണ്ട്, നിയമനിർമ്മാണത്തെ പോലും മറികടന്നുകൊണ്ട് അത് അങ്ങനെ ഒരു തെറ്റ് ആണ്, എനിക്ക് അങ്ങനെ ഒരു ഒഫൻസ് ഞാൻ ചിലപ്പോൾ പെട്ടേക്കാം എന്നറിഞ്ഞിട്ടുകൂടി അതുപോലും പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ഒരു ഒരു എന്താ പറയുക, അത്തരത്തിൽ ഒരു പരസ്യമായ വെല്ലുവിളിയുമായി വന്നിരിക്കുന്നത് എന്താണ് അതിനെയൊക്കെ അവർ പ്രേരിപ്പിക്കുന്നത്, അല്ല ആ എന്ത് ബാഹ്യ ശക്തിയാണ് അവർക്ക് വേണ്ടി നിലകൊള്ളുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. കാരണം അത് നമ്മുടെ നിയമവ്യവസ്ഥയെ തന്നെ, ഈ അദ്ദേഹത്തിനെതിരെ ഉണ്ട കേസല്ല, എന്നാൽ ഈ പ്രവൃത്തി നമ്മുടെ നിയമവ്യവസ്ഥയെ തന്നെ അദ്ദേഹം പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു തരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ട് ആ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചതിന് ശേഷം അദ്ദേഹത്തിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻകൂർ ജാമ്യം കൊടുക്കുന്നതിനോ FIR ഫയൽ ചെയ്യുന്നതിനോ FIR കോഷിയാൻ ഫയൽ ചെയ്യുന്നതിനോ യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നിങ്ങനെയൊക്കെ ചെയ്തിട്ട് വീണ്ടും യാതൊരു ഉളുപ്പുമില്ലാതെ നേരിട്ട് മുൻകൂർ ജാമ്യവുമായി കോടതിയെ സമീപിക്കുന്ന എല്ലാം കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി.